തൃശൂർ ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ലിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെൻറ്റും രാജിവെക്കും അല്പസമയത്തിനകം ഡി സി സിയിൽ രാജിക്കത്ത് കൈമാറും ഇന്ന് രാജിവെക്കണമെന്ന് കെ പി സി സി നേതൃത്വം അന്ത്യശാസനം നൽകിയിരുന്നു സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് സൂരജ് ഈ പോസ്റ്ററുകളുടെ കഴിഞ്ഞ ദിവസം ഒക്കെ ഡി സി സി അധ്യക്ഷനെതിരായിട്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഡി സി സി അധ്യക്ഷന് അനുകൂലമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം തൃശൂരിൽ കണ്ടു മാത്രമല്ല ഈ പ്രശ്നത്തിൽ അനുരഞ്ജനത്തിൽ ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളും പാളിപ്പോയിരിക്കുന്നു അപ്പോൾ ഇനി ഇവരുടെ രാജ്യ എന്നത് അനിവാര്യമായ ഘട്ട ഘട്ടത്തിലെത്തി നിൽക്കുകയാണോ എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഗോപികൃഷ്ണൻ ഒരു പോമഴിയും ഇല്ലാതായതോടെയാണ് ഇപ്പോൾ ഈ രാജി എന്ന നിലപാടിലേക്ക് അല്ലെങ്കിൽ രാജിവെക്കാം എന്ന നിലപാടിലേക്ക് ഇപ്പോൾ ഈ ഡി സി അതുപോലെ തന്നെ യു ചെയർമാനും എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ അവസാനവട്ട ശ്രമങ്ങൾക്ക് പല നേതാക്കളെയും ഇവർ ബന്ധപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വരട്ടെ അതുവരെ സാവകാശം തരണം എന്നുൾപ്പെടെയുള്ള ആവശ്യം ഡി സി പ്രസിഡന്റ് അടക്കം മുന്നോട്ട് വച്ചു ഈ പക്ഷേ ഈ നിർദ്ദേശം ഒന്നും അംഗീകരിക്കപ്പെട്ടില്ല ഇതോടുകൂടിയാണ് രാജിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് ജോസ് വള്ളൂർ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡി സി സി പ്രസിഡന്റായ ജോസ് വള്ളൂരും അതുപോലെ തന്നെ യു ഡി എഫ് ചെയർമാനായ എം പി വിൻസെന്റും ഡൽഹിയിലെത്തി നേതാക്കളെ കണ്ടിരുന്നു പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റെയും പ്രതിപക്ഷ നേതാവിനെയും എല്ലാം ഡൽഹിയിലെത്തി കണ്ടിരുന്നു ആ സമയത്ത് ഇവർ തങ്ങളുടെ ഭാഗം പറഞ്ഞു പക്ഷേ അവിടെ ഒന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് തോൽവി മാത്രമല്ല കോൺഗ്രസിന് തന്നെ അപമാനമുണ്ടാകുന്ന സംഭവങ്ങളാണ് ഡി സി സിയിൽ അരങ്ങേറത് പ്രത്യേകിച്ച് ഈ പോലുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും വച്ചുപുറപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ കർശന നടപടി വേണമെന്ന് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇന്ന് രാവിലേക്കുള്ളിൽ രാജിവെക്കണം എന്നൊരു നിർദ്ദേശം നേതൃത്വം നൽകിയത് പക്ഷേ ഇന്നലെ രാത്രി വൈകിയും രാജിക്കൊരുങ്ങിയിരുന്നില്ല ഇതോടുകൂടിയാണ് അന്ത്യശാസനം എന്ന നിലയിൽ ഇന്ന് രാവിലെ രാജിവെക്കണം രാജി വെച്ചില്ലെങ്കിൽ കർശന നടപടിയിലേക്ക് പാർട്ടി പോകും പ്രത്യേകിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരുപോലെ അവർക്ക് മാത്രമല്ല അത് പാർട്ടിയുടെ പ്രതിച്ഛായെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ രാജിയിലേക്ക് വഴങ്ങണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഈ ഡി സി സി ഓഫീസിൽ ഇപ്പോൾ മുതിർന്ന നേതാക്കളടക്കം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കമുണ്ട് ദൃശ്യങ്ങളിൽ കാണാം നിരവധി പ്രവർത്തകരുണ്ട് ഇവിടെയുള്ള മുതിർന്ന നേതാക്കൾ ുമായി ഒരു യോഗമുണ്ട് മുതിർന്ന നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യോഗമുണ്ട് ആ യോഗത്തിലായിരിക്കും ഇരുവരും രാജിവയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വി കെ ശ്രീകണ്ഠൻ നിലവിൽ തൃശൂർ ഡി സി സിയുടെ താൽക്കാലിക ചുമതല ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു പക്ഷേ ഈ ചുമതല ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് ഇതുവരെയും വി കെ ശ്രീകണ്ഠന് ഒരറിയിപ്പ് ലഭിച്ചിട്ടില്ല അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് വി കെ ശ്രീകണ്ഠനും ഇതിന്റെ ചുമതല ഏറ്റെടുക്കും എന്തായാലും തൃശൂരിലെ അസാധാരണ രാഷ്ട്രീയ സാഹചര്യം ആ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഒരു പ്രത്യേക പതിപ്പിലേക്ക് അല്ലെങ്കിൽ പ്രത്യേക ഏഴിലേക്ക് മാറുന്നു രണ്ടുപേരുടെ രണ്ട് നേതാക്കളുടെ രാജിയിലേക്ക് എത്തുന്നു അപ്പോഴും ഇവിടെയുള്ള പ്രവർത്തകർ വലിയ രീതിയിൽ പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് അവരുടെ അവർ പറയുന്നത് ഈ തോൽവിക്ക് കാരണക്കാർ ഈ ഡി സി സി പ്രസിഡന്റും യു ഡി എഫ് ചെയർമാനും മാത്രമല്ല അതിനപ്പുറത്തേക്ക് പഴയ പഴയ മുൻ എം പി ആയിട്ടുള്ള ടി എൻ പ്രതാപൻ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എ ഐ സി സി അംഗമായിട്ടുള്ള അനിലക്കര ഉണ്ടായിരുന്നു ഇങ്ങനെ നാല് നേതാക്കൾ ഈ നാല് നേതാക്കളുടെ തികഞ്ഞ നേതൃപരാജയമാണ് ഈ തോൽവിക്ക് നയിച്ചത് അതുകൊണ്ട് തന്നെ ഇവരെ മാത്രം ബലിയാടാക്കരുത് മറ്റുള്ളവർക്കെതിരെയും നടപടി വേണം കർശനമായ ഒരു അന്വേഷണം വേണം എന്നൊരു ആവശ്യവും ഉയരുന്നുണ്ട് ഗോപി എന്തായാലും തൃശൂർ ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ലിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ എം പി വിൻസെൻറ്റും രാജിവെക്കുകയാണ് അല്പസമയത്തിനകം അവർ ഡി സി സി യിലെത്തി രാജിക്കത്ത് കൈമാറും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്